ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സാലം ലേർണിംഗ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോവമാണ് പോത്തിന്റെ പേര് സ്റ്റാമോ എന്നാണ് വിക്ക് അല്ലെ കെ സച്ചിതാനന്ദനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് നമുക്ക് പോവത്തിലേക്ക് വരാം പോം സ്റ്റാമോ വാസ് ഒറിജിനലി റിട്ടേൺ ഇൻ മലയാളം ബൈ കെ സച്ചിതാനന്ദൻ വിത്ത് ദ ടൈറ്റിൽ വിക്ക് വിക്ക് എന്ന് പറയുന്ന ടൈറ്റിൽ മലയാളത്തിലാണത് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത് ആൻഡ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദ പോയറ്റ് ഹിംസെൽഫ് സെൽഫ് ഇൻ ഡോ ഇംഗ്ലീഷ് പോയറ്റ് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത് ദ പോം അപ്രീഷിയേറ്റ്സ് സ്റ്റാമറിംഗ് ആൻഡ് ഓൾസോ എൻലൈറ്റൻസ് ഇൻസ് ദ ഇമ്പോർട്ടൻസ് ഇൻ ദ വേൾഡ് ആൻഡ് ദ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിലും അതുപോലെ തന്നെ ലോകത്തിലും ഈ സ്റ്റാമറിങ്ങിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതുകയാണ് ഈ ഒരു കവിത അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഈ സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിക്ക് മാത്രമല്ല ഇതിനെ ഒരു സിംബോളിക്കായിട്ട് കാണുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിനെ ഒരു സിംബോളിക്കായിട്ട് ഇതിൻ്റെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോവാണ് തലത്തിലേക്ക് കൊണ്ടുപോവാണ് പോയറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് സ്റ്റാമറിങ് ഈസ് നോട്ട് എ ഡിഫെക്റ്റ് അദ്ദേഹം പറയുന്നത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്തല്ല അതൊരു ഡിഫക്റ്റ് അല്ല പിന്നെ എന്താണ് ബട്ട് ലാംഗ്വേജ് ഇറ്റ് സെൽഫ് അതൊരു ഭാഷ തന്നെയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഇറ്റ് ഇസ് ദ ഇംപെർഫെക്ഷൻസ് ദാറ്റ് മേക്സ് എ ഹ്യൂമൻ യുനീക്ക് ആൻഡ് ഡിസ്റ്റിംഗ്വിഷബിൾ കാരണം നമ്മളെ ഓരോരുത്തർക്കും ഓരോരോ ഡിഫെക്റ്റുകളുണ്ട് അല്ലെ ഓരോരുത്തർക്കും ഓരോരുത്തരും ഓരോ ഹ്യൂമൻ ബീങ്ങും എന്താണ് ഇംപെർഫെക്റ്റ് ആണ് നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല ആ ആണ് നമ്മളെ യുനീക്കാക്കുന്നത് എന്നെ ഞാനാക്കുന്നത് നിങ്ങളെ നിങ്ങളാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചില പോരായ്മകളാണ് ഓക്കെ ഡിസ്റ്റിങ്വിഷബിൾ ആക്കുന്നത് എന്ന് വെച്ചാൽ വേർതിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നത് ഓക്കെ ഇനി സിമിലർലി ഇറ്റ് ഇസ് ദ വേ വി സ്റ്റാമ് വിച്ച് മേക്സ് ദ ലാംഗ്വേജ് റിച്ച് ഇൻ വേർഡ്സ് ആൻഡ് മീനിങ്സ് ഇതുപോലെയാണ് ഏത് ഇറ്റ് ഇസ് ദ വേ ഇറ്റ് ഇസ് ദ വേ വി സ്റ്റാമ് വിച്ച് മേക്സ് ദ ലാംഗ്വേജ് റിച്ച് വിത്ത് വേർഡ്സ് ആൻഡ് മീനിങ്സ് നമ്മൾ വിൽക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഭാഷയെ ബൃഹത്താക്കുന്നത് ഒരുപാട് വാക്കുകളുടെയും ഒരുപാട് ഒരേ വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഭാഷയെ വലുതാക്കുന്നത് ഈ പറയുന്ന വിൽക്കലുകൾ തന്നെയാണ് ദ പോയം ഹാസ് ബീൻ ഡിവൈഡ് ഇൻ ടു സിക്സ് സ്റ്റാൻസേസ് വിത്ത് വേരിയബിൾ ലൈൻസ് ഒരുപാട് സ്റ്റാൻസ് സ്റ്റാൻസസ് ആയിട്ടാണ് ആറ് സ്റ്റാൻസസ് ആയിട്ടാണ് ഈ ഒരു പോയംസ് പോയം എഴുതിയിട്ടുള്ളത് ഈ പോത്തിൻ്റെ വേറെ പ്രത്യേകത വേരിയബിൾ ലൈൻസ് ആണ് എന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരേ എല്ലാ സ്റ്റാൻസിലും ഒരേ ലൈൻസിൻ്റെ എണ്ണമല്ല ദർ ഇസ് നോ പെർട്ടിക്കുലർ റൈം സ്കീം ഇൻ ദ പോം കൃത്യമായ ഒരു റൈം സ്കീം ഒന്നും സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇല്ല ദ വേർഡ് സ്റ്റാമർ ഹാസ് ബീൻ റിപ്പീറ്റഡ് സെവൻ ടൈംസ് ഇൻ ദ പോം പോൽ ഒരുപാട് തവണ ഈ സ്റ്റാമർ എന്ന വേഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ സ്റ്റാൻസ് വൈസ് നോക്കാം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആണ് നോക്കുന്നത്

ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ഡിഫക്റ്റ് അതൊരു ഡിഫെക്റ്റ് അല്ല ഒരു ഇമ്പെർഫെക്ഷൻ അല്ല ബട്ട് എ വേ ബൈ വിച്ച് വി എക്സ്പ്രസ് അവർ ഐഡിയാസ് ടു അതേഴ്സും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റാൻസായിൽ വരുന്നു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ് ദ പോയിറ്റ് സീസ് ദാറ്റ് എ സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ദ മീനിങ് അദ്ദേഹം പറയുകയാണ് സ്റ്റാമർ എന്ന് പറഞ്ഞാൽ അതൊരു സൈലൻസാണ് വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥങ്ങൾക്കും ഇടയിലുള്ള ഒരു നിശബ്ദതയാണ് എന്ത് സ്റ്റാമർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സൈലൻസ് വിച്ച് കംസ് ഇൻ വെൻ വി തിങ്ക് അബൌട്ട് ദ മീനിങ് ഓഫ് ദ വേൾഡ് ബിഫോർ സ്പീക്കിംഗ് ഇറ്റ് ഇറ്റ് ഇസ് ഓൾസോ ഐ സ്റ്റാമർ നമ്മൾ ഒരു വാക്ക് ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പറ്റിയൊന്നും ചിന്തിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് അതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് അതാണ് എന്ത് അതാണ് ഒരു തരത്തിൽ സ്റ്റാമർ ഓക്കെ സിമിലർലി മനസ്സിലായില്ലേ നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പേ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ അല്ലെ ആ ഐഡിയയും നമ്മുടെ വാക്കും ഇടയിൽ ഒരു സൈലൻസ് ഉണ്ട് ഈ സൈലൻസ് ആണെന്താ സ്റ്റാമർ എന്ന് പറയുന്നത് ഓക്കെ സിമിലർലി ലെയിംനെസ് ഇനി ഇതേപോലെ മുടന്ത എന്ന് പറയുന്നത് ഇസ് ഓൾസോ ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീപ്പ് മീനിങ്സ് ദാറ്റ് റെഫറിങ് ഫ്രം ഡൂയിങ് സംതിങ് വി ഇൻറ്റെൻഡ് ദ ടു ഡ്യൂ ഇസ് ഓൾസോ സ്റ്റാമോ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുക്കുന്ന ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതും ആ ചെയ്യുന്നതുമായ ഒരു കാര്യത്തിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് അല്ലെ ആ ഗ്യാപ്പാണ് എന്ത് ലൈംനെസ് എന്ന് പറയുന്നത് ലൈംനസ് എന്ന് പറയുമ്പോൾ മുടന്നാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ പറയണം അപ്പോൾ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുകയാണ് ആ പുറപ്പെടുകയാണ് ആ പുറപ്പെട്ട് പുറപ്പെട്ട് നമ്മളതിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്ന ഒരു ആ ഡീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ട് ഡീഡാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചെറിയ അല്ലേ അത് ആണ് ലൈംനെസ് അതൊരു ഡിഫക്റ്റ് ഒന്നുമല്ല മനസ്സിലായില്ലേ ഏതുപോലെ വാക്കുകളുടെയും അതിൻ്റെ അർത്ഥങ്ങൾക്കും ഇടയിലുള്ള ഗ്യാപ്പ് അതാണ് സ്റ്റാമർ സ്റ്റാമർ പോലെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ സ്റ്റാമറിനെ അദ്ദേഹം ലൈംനെസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ലൈംനെസ് പോലെ തന്നെയാണ് സ്റ്റാമർ എന്ന് എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്താ ലൈംനെസ് എന്ന് പറഞ്ഞാൽ ആ ലൈംനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ് മീനിങ്സ് സോറി ഡീഡ് ആ പ്രവൃത്തിയും വാക്കുകൾക്കും ഇടയിലുള്ള അല്ല വാക്കുകൾ വാക്കിന്റെയും പ്രവൃത്തിയുടെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പാണ് ലൈംനെസ് അതുപോലെയാണ് വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും ഇടയിലുള്ള ഗ്യാപ്പാണ് ഏത് നമ്മുടെ സ്റ്റാമർ എന്ന് പറയുന്നത് നെക്സ്റ്റ് തേർഡ് ചാൻസർ ഇൻ ദ ദർഡ് പോയിറ്റ് റേസസ് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഒരു ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ അദ്ദേഹം കൊണ്ടുവരുകയാണ് എന്താ ചോദ്യം വണ്ടേഴ്സ് വെദർ ദ സ്റ്റാമർ പ്രൊസീഡ്സ് ലാംഗ്വേജ് ഓർ അദ്ദേഹം ചോദിക്കാണ് ഭാഷയാണോ ആദ്യം വന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമർ ആണോ ആദ്യം വന്നത് അറിയില്ല ദാറ്റ് ഈസ് ഡിഡ് സ്റ്റാമ ഒറിജിനേറ്റ് ബിഫോർ ദ ലാംഗ്വേജ് കമ്മിങ് ടു എക്സിസ്റ്റൻസ് ഓർ ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഭാഷയാണോ ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ വിക് ആണോ ആദ്യം ഉണ്ടായത് നല്ല ചോദ്യമാണ് അല്ലെ ഇലക്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണത് നെക്സ്റ്റ് ഹി ആസ് വെറ്റാമർസ് ഓൺലി എ ഡയലക്റ്റ് ഒരേ ലാംഗ്വേജ് ഇറ്റ് സെൽഫ് പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ് സ്റ്റാമർ എന്ന് പറയുന്നത് ഇനി ഒരു ഭാഷയാണോ അല്ലെങ്കിൽ അതൊരു ഡയലക്റ്റാണോ ഒരു പ്രാദേശിക ഭാഷയാണോ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒരുപാട് ഡയലക്റ്റുകളുണ്ട് ഇപ്പോൾ വള്ളുവനാടൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തെക്കോട്ട് പോകുന്ന സമയത്ത് വേറെ സാർ മലബാറിലേക്ക് വരുമ്പോൾ വേറൊരു രീതി ഡയലക്റ്റാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊരു ഡയലക്റ്റാണോ ഈ ഒരു വിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭാഷ തന്നെയാണോ ആൻഡ് സച്ച് ക്വസ്റ്റ്യൻസ് ഈവൺ മെയ്ക്ക് ഈവൺ ദ ലിംഗ് സ്റ്റാമർ അദ്ദേഹം പറയുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ഭാഷയാണോ അല്ലെങ്കിൽ ഡയലക്റ്റ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ ഇത്തരം ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലിംഗ്വിസ്റ്റുകളെ ഭാഷാ പണ്ഡിതന്മാരെ പോലും എന്തെയും വിക്കിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ ആണ് ഹിയർ ഇറ്റ് ഈസ് യുനീക്ക് കൺഫ്യൂസിങ് ഫോർ ദ ലിംഗ്സ്റ്റ് ആസ് വെൽ ആസ് വെൽ ടു നോ അബൌട്ട് ദ ഒറിജിൻ ആൻഡ് ദ നേച്ചർ ഓഫ് സ്റ്റാമെന്നു വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ലിംഗ്വിസ്റ്റുകൾക്ക് പോലും ഭാഷാ പണ്ഡിതന്മാർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭാഷയാണോ ആദ്യം ഉണ്ടായിരുന്നത് സ്റ്റാമറാണോ ആദ്യം ഉണ്ടായിരുന്നത് ഇൻ ദ സ്റ്റാൻസ ദ പോയറ്റ് എൽസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാമറിംഗ് ഈ കവിതയിൽ പോയറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സോറി ഈ ഒരു സ്റ്റാൻസില് പോയറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാമറിങ് സ്റ്റാമറിംഗിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അക്കോർഡിങ് ടു ഹെം ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ് വാക്കുകളുടെ ദൈവത്തോട് വാക്കുകളുടെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ അർത്ഥങ്ങളുടെ ദൈവത്തോട് ഗോഡ് ഓഫ് മീനിങ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളുടെ ദൈവത്തോട് കാണിക്കുന്ന കാണിക്കയാണ് നമ്മുടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുക സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ത്യാഗമാണ് നമ്മൾ അർപ്പിക്കില്ല ദൈവത്തിൻ്റെ മുമ്പിൽ പൂക്കൾ അർപ്പിക്കില്ല സാക്രിഫൈസ് ചെയ്യില്ലേ അതുപോലെ നമ്മൾ അർപ്പിക്കുന്ന അർപ്പണങ്ങളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വാക്ക് മീ അർത്ഥങ്ങളുടെ ദേവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അർപ്പിക്കുന്ന കാണിക്കയാണ് ഏത് ഈ പറയുന്ന ഏത് സ്റ്റാമർ എന്ന് പറയുന്നത് ഓക്കെ God of meanings here refers to the language which is collection of words ഗോഡ് ഓഫ് മീനിങ്സ് എന്നിവിടെ ഉദ്ദേശിച്ചത് എന്താണ് ലാംഗ്വേജ് ആണ് ഭാഷയാണ് വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് വേർഡ്സ് അല്ലെ വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയാ ഭാഷ എന്ന് പറയാ ദ പോയറ്റ് സേസ് ദാറ്റ് സ്റ്റാമറിംഗ് ഇസ് ക്വാറ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പോയറ്റ് പറയുന്നു സ്റ്റാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇറ്റ് ഇസ് ബൈ സ്റ്റാമറിംഗ് ദാറ്റ് വി ആഡ് ന്യൂ വേഡ്സ് ആൻഡ് മീനിങ്സ് ടു ദ ലാംഗ്വേജ് ആൻഡ് ദിസ് ഇസ് കൈൻഡ് ഓഫ് സാക്രിഫൈസ് ഗിവൺ ബൈ എസ് നേരത്തെ പറഞ്ഞ വരിയുടെ ഒരു വിശദീകരണമാണ് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് സ്റ്റാമറിംഗ് ഈ സ്റ്റാമറിംഗ് ആണ് സ്റ്റാമറിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ആഡിങ് ന്യൂ മീനിങ്സ് ടു ദ വേർഡ്സ് വാക്കുകൾക്ക് പല പല ഒരേ വാക്കിന് പല സ്ഥലങ്ങളിലും പല അർത്ഥങ്ങളുമാണ് അല്ലേ അപ്പോൾ ഭാഷയെ ബൃഹത്താക്കുന്നത് ഈ പറയുന്ന സ്റ്റാമറിംഗ് ആണ് ഈ സ്റ്റാമറിങ്ങിലൂടെയാണ് നിങ്ങൾ ഒരു വാക്കിന് തന്നെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിക്കുന്നത് ഹെൻസ് ലാംഗ്വേജ് ഇസ് മെയ്ഡ് ഓഫ് ഇംപെർഫെക്ഷൻസ് ലൈക്ക് ഹ്യൂമൻസ് അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ ലാംഗ്വേജിനും ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട് ദ ഇംപെർഫെക്ഷൻ ഇസ് സ്പീക്കിംഗ് സ്പീക്കിംഗ് ദ വേർഡ് ഇൻട്രപ്റ്റിങ് സോറി ഇൻറ്റർപ്രിറ്റിങ് ആൻഡ് യൂസിങ് ദം ഇൻ വാട്ട് എൻറിച്ചസ് ഇസ് ദ ലാംഗ്വേജ് ഒന്നുമില്ല ഇമ്പർഫെക്ഷൻസ് എന്ന് പറയുന്നത് ഒരേ വാക്കിനെ തന്നെ എന്ത് ചെയ്യുകയാണ് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുക ഇമ്പർഫെക്ഷൻ ഇപ്പീ ഇൻ സ്പീക്കിംഗ് ദ വേർഡ്സ് ഇൻറ്റർപ്രിറ്റിംഗ് ആൻഡ് യൂസിംഗ് ദെം ഇൻ വാട്ട് എൻറിച്ചസ് ഇസ് ദ ലാംഗ്വേജ് ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു കവിത തന്നെയാണെങ്കിലും ഇപ്പോൾ കവിതയെ പറ്റി അടുത്ത പറയുന്നുണ്ട് വാക്കുകൾ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന അർത്ഥമാവില്ല മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന അല്ലെ അപ്പോൾ അതെന്തല്ല ശരിക്കും പെർഫെക്റ്റ് അല്ല നെക്സ്റ്റ് ദാറ്റ് വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമ ബിക്കംസ് സ്റ്റാമ ബിക്കംസ് ദിയർ മദർ ടങ് പോയിന്റ് പറയാണ് ഒരു സ്ഥലത്തെ മൊത്തം ആളുകളും വിക്ക് ആണെങ്കിൽ ആ വിക്ക് അവരുടെ മാതൃഭാഷയാവും അല്ലെ ആസ് ഇറ്റ് ഇസ് വിത്ത് now. അത് നമ്മളുടെ ഉള്ളിലുള്ളത് പോലെ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് വേറെ അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ മനസ്സിലാക്കേണ്ട അപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കാം രാഷ്ട്രീയക്കാര് എന്ത് ചെയ്യാം വിക്കും എന്നാൽ അവർ സ്റ്റാമർ ചെയ്യുന്നു എങ്ങനെ അവരോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലില്ലായ്മയെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് വേറെ പറ്റി പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക മനസ്സിലായോ അവർ നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത എന്നാൽ നമ്മുടെ ഇമോഷൻസിനെ എന്താ പറയുക ഒരു പുകമറ സൃഷ്ടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരെന്തെയ്യുന്നുണ്ടാവുക പറയുന്നുണ്ടാവുക പെട്രോളിൻ്റെ വില കൂടുന്നതിനെ പറ്റിയോ ഗ്യാസിൻ്റെ വില കൂടുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ പറയുന്ന ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത പല കാര്യങ്ങളും വിക്കി വിക്കി വിൽക്കി പോവാണ് അവർ ചെയ്യുക ഓക്കെ അതാണ് പറഞ്ഞത് ആസ് ഇറ്റ് ഇസ് വിസ് നൗ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ഏത് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ഒരു ജനത മുഴുവനും എന്തെയ്യാണ് ആ സത്യത്തെ കണ്ടില്ലെന്ന് അടിച്ചിട്ട് അവർ വിൽക്കുക വിൽക്കുകയാണ് അവത് അവരുടെ എന്തായി മാറുകയാണ് മാതൃഭാഷയായിട്ട് മാറുകയാണ് ദ ഫേസ് സിംപ്ലി മീൻസ് ഡാറ്റ

ഇൻ ദ ഫൈനൽ സ്റ്റാൻസാ ഓ പോയിന്റ് ക്വസ്റ്റ്യൻസ് ദ പെർഫെക്റ്റ് പെർഫെക്ഷൻ ഓഫ് ഗോഡ് അവസാന സ്റ്റാൻസിൽ ദൈവത്തെ തന്നെ ദൈവത്തിൻ്റെ തന്നെ പെർഫെക്ഷൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ് എന്താ അക്കോർഡിംഗ് ടു ഹെം ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ അദ്ദേഹം പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം പോലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും സ്റ്റാമറ ചെയ്തുണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ദാറ്റ് ഇസ് വൈ ഓൾ ദ വേർഡ്സ് ദാറ്റ് മാൻ കാരി ഡിഫറെന്റ് മീനിങ്സ് അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും പല പല അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് എവ്രി വേർഡ്

െന്ന് പറയുന്നത് എന്താണ് അതിന് സോറി വേറെ ചില ആൾക്കാർക്ക് അതെന്താണ് എന്ന് പറയുന്നത് അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അഹിംസയാണ് നമ്മുടെ മാർഗം എന്നൊക്കെയാണ് മറ്റു ചില ആളുകൾക്ക് യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഒരേ വാക്കിന് തന്നെ എന്താ പറയുക ഇരുതല അല്ലെ അർത്ഥങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ നമ്മളിങ്ങനെ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനെയാണ് ഇവിടെ സ്റ്റാമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ അപ്പോൾ ഈ സ്റ്റാമർ മനുഷ്യന്മാർക്ക് ഉണ്ടാകാനുള്ള കാരണം ദൈവവും മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് സ്റ്റാമർ ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ അതാണ് പറയുന്നത് ഈവൺ ഈസ് അട്രൻസ് ഓഫ് ദ പ്രേയേഴ്സ് ഇസ് ഫുൾ ഓഫ് സ്റ്റാമറിങ്സ് ലൈക്ക് പോയട്രി അദ്ദേഹം പറയുകയാണ് നമ്മുടെ പ്രാർത്ഥന പോലും എന്താണ് ഒരുപാട് സ്റ്റാമറിങ്ങൾ ഉള്ളതാണ് കവിതയെ പോലെ അതിന് വേറൊരു തലത്തിൽ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഇതൊന്ന് വായിക്കാം ഹി ആർ ദ കൺവേസ് ത്രീ ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഫസ്റ്റ് ഗോഡ് സ്റ്റാമേഴ്സ് ആൻഡ് ഇസ് ഹെൻസ് ഇൻ പെർഫെക്റ്റ് ആ ഈ കവി സ്റ്റാൻഷൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ദൈവ ഇപ്പോൾ ഇമ്പെർഫെക്റ്റ് ആണ് കാരണം ദൈവം സ്റ്റാമർ ചെയ്തിട്ടുണ്ട് ഓക്കെ ദിസ് ഇസ് വൈ ഹ്യൂമൻസ് ആർ ഇൻപെർഫെക്റ്റ് ഇതുകൊണ്ടാണ് ഹ്യൂമൻസും ഇൻഫെ ആണെന്ന് പറയുന്നത് ഇനി സെക്കൻഡ് എന്താണെന്ന് പറയുന്നത് സെക്കൻഡ് എന്താന്ന് നോക്കുക സെക്കൻഡ് സ്റ്റാ ഹ്യൂമൻസ് സെക്കൻഡ് ഹ്യൂമൻ സ്റ്റാമർ ഇൻ പ്രയേഴ്സ് ആൻഡ് ദസ് പ്രയേഴ്സ് ആർ ഓൾസോ ഫുൾ ഓഫ് ഇമ്പെർഫെക്ഷൻസ് ഫൈനലി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രയേഴ്സ് നടത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പ്രാർത്ഥനയും എന്താണ് ആണ് പോയട്രി ഈസ് ഓൾസോ ഇൻപെർഫെക്ഷൻ പോയട്രി എന്ന് പറയുന്നതും കവിത എന്ന് പറയുന്നതും ഇമ്പർഫെക്ഷനാണ് ദിസ് ഇസ് വൈ ഇറ്റ് മീൻസ് എ ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ ഇപ്പോൾ ഈ കവി ഞാൻ പറയുന്ന പ്രസംഗം കേൾക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നല്ല ഉദ്ദേശം വേറെ ആൾ കേൾക്കുകയാണെങ്കിൽ വേറെ ആൾക്ക് പറയണ്ടാവും വേറെ രീതിയിലായിരിക്കും കവിത എങ്ങനെയാണ് അല്ലെ അതൊരുപാട് ജനലുകളുള്ള ഒരു മുറി പോലെയാണ് നമുക്ക് ഒരു ഏത് ജനലിലൂടെ നമുക്ക് പോകാൻ പറ്റും ഓരോരുത്തരുടെ വായനയും ഇമാജിനേഷനൊക്കെ അനുസരിച്ചിട്ട് ആ അയാളുടെ പൊളിറ്റിക്കൽ വ്യൂസൊക്കെ അനുസരിച്ചിട്ട് അയാൾക്ക് പല രീതിയിൽ അത് ഇൻട്രട്ട് ചെയ്യാൻ പറ്റും ഇതാണ് കവിത അപ്പോൾ കവിതയും എന്ത് തന്നെയാണ് ഇംപെർഫെക്റ്റ് ആണ് എന്നാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ പോയിറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗോഡ് സ്റ്റാമർ ചെയ്യുന്നു അതുപോലെ തന്നെ ഗോഡ് ഫസ്റ്റ് സ്റ്റാമർ ചെയ്തു അല്ലേ ഇംപെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് വൈ ഹ്യൂമൻസ് ആർ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നുണ്ട് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ സോറി സെക്കൻഡ് ഹ്യൂമൻ സെക്കൻഡ് ഹ്യൂമൻ സ്റ്റാമർ ഇൻ ദ പ്രയേഴ്സ് ആ പ്രയറിനെ പറ്റിയിട്ട് അതാണ് വിട്ടുവോ എന്താണെന്ന് വെച്ചാൽ പ്രയർ നടത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം ദൈവത്തോട് ഒന്നിലധികം തവണ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കാരുണ്യവാനും അല്ലേ അങ്ങനെ നമ്മൾ ഒരുപാട് തവണ ഒരേ കാര്യം തന്നെ എന്തു ചെയ്യും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇത് തന്നെയല്ലേ സ്റ്റാമർ എന്ന് പറയുന്നത് മനസ്സിലായോ പ്രയറിലും സ്റ്റാമർ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരേ കാര്യം തന്നെ ഒരുപാട് തവണ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അതായിരിക്കാം ഒന്നെങ്കിൽ ഓക്കെ പിന്നെ എന്താ പറയുന്നത് പോയട്രി പോയട്രിയെപ്പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്രിയിൽ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിൽ ആളുകളതിനെ എൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് സോ അതും ഒരു സ്റ്റാമർ തന്നെയാണ് ഇനി ഇഫ് പോയട്രി വെ പെർഫെക്റ്റ് ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബിൻ ഹാവ് ദ ചാം ആൻഡ് ബ്യൂട്ടി ദാറ്റ് ഇറ്റ് കറണ്ട്ലി ഹാസ് പോയറ്ററി പറയുകയാണെങ്കിൽ പോയട്രിയും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ പറഞ്ഞ ബ്യൂട്ടി അതിന് ഉണ്ടാവില്ല ഹെൻസ് എന്ന് വെച്ചാൽ ഒരൊറ്റ അർത്ഥം മാത്രമുള്ള കവിതയാണെങ്കിൽ പറഞ്ഞ പോലെ അത്ര സൗന്ദര്യം ഉണ്ടാകും അതിന് പല രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുമോ നമുക്ക് പല ആളുകളുടെയും ഇമാജിനേഷനിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ അത് ഇല്ല

മനസ്സിലായില്ലേ അത് ഒരു ഇനി ഇൻപെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ അത് ഇൻറ്റർഗ്രൽ പാർട്ടാണ് അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ കാര്യങ്ങളുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാമർ ഉള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യണം അവിടെ ഇനി ഇതിനകത്തും ചോദിച്ചുള്ള പോയറ്റിക് ഡിവൈസസ് സിമിലി ഉണ്ട് എന്താണ് ആസ് ലൈം ആസ് ആസ് ലൈം ഇൻ സൈലൻസ് എന്ന് പറയുന്നത് സിമിലിയാണ് ഹോൾ പീപ്പിൾ സ്റ്റാമർ ബിക്കംസ് ദ മദർ ടങ് ആസ് ഇറ്റ് ഇസ് വിത്ത് അസ് നൗ എന്ന് പറയുന്നതും സിമിലിയാണ് ഹി അട്ടേഴ്സ് ഫ്രോം ദ ഹിസ് പ്രേയർ ടു ഇസ് കമാൻഡ് സ്റ്റാമർ ലൈക്ക് പോയറ്ററി എന്ന് പറയുന്നതും സിമിലിക്ക് ആണ് റിപ്പീറ്റേഷൻ ഉണ്ട് സ്റ്റാമർ എന്ന് പറയുന്ന ഈ വേർഡ് ഇങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് അവിടെ യൂസ് ചെയ്യുന്നത് മെറ്റഫർ ഉണ്ട് ദ വേർഡ് സ്റ്റാമർ ഇസ് എ മെറ്റഫർ ദാറ്റ് റെഫേഴ്സ് ടു ദ ഇംപെർഫെക്ഷൻ വി ഹാവ് ഓൺ എർത്ത് ആൻഡ് ഇറ്റ് ഇസ് ദിസ് ഇമ്പർഫെക്ഷൻ ദാറ്റ് മേക്സ് എസ് എക്സിസ്റ്റ് ഈ വാഗമാണ് എന്ത് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോം പോത്തിൻ്റെ ഒരു എന്താണ് അപ്രീസിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്ലസ് എന്നുള്ള ഈ ഒരു പോളിറ്റിക് ഡിവൈസസും യൂസ് ചെയ്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അതിൻ്റെ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പോയിന്റ്സ് ആയിട്ട് ലാസ്റ്റ് പാരാഗ്രാഫിലും എഴുതാം ഓക്കെ താങ്ക്